ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിക്ടോക്. മൈ ഡ്രീംസ് ഷുഡ് ബി എ പ്രൊഫഷണൽ ഫുട്ബോളർ. ലയണൽ മെസ്സിയുടെ വാചകങ്ങളാണിവ. 20th century ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം മറഡോണയ്ക്ക് ശേഷം 10th ജേഴ്സിക്കാരൻ ലയണൽ മെസ്സി, ദി വേൾഡ് ലെജൻഡ്. വെൽക്കം ടു ടിക്ടോക്. 1987 June 24 റൊസാരിയോ എന്ന നഗരത്തിലാണ് മെസ്സിയുടെ ജനനം. അച്ഛൻ ജോർജ് ഒരു കമ്പനി ജീവനക്കാരനായിരുന്നു. അമ്മ സെലിയ മരിയ. അർജന്റീന എന്ന മഹാനഗരത്തിൽ ഇടത്തരം കുടുംബത്തിലാണ് ജനനം. അർജന്റീന എന്ന മഹാനഗരത്തിലെ ഫുട്ബോൾ എന്ന കായിക ഇനത്തോട് പ്രത്യേകം മമതയുള്ള കുടുംബം. അച്ഛൻ ഒരു ഫുട്ബോൾ പരിശീലകൻ. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛന്റെ വഴിയെ പോകാനായിരുന്നു അവന്റെ ലക്ഷ്യം. 5 years തന്നെ അവൻ അവന്റേതായ സ്കിൽ പുറത്തെടുത്തിരുന്നു. പക്ഷേ അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ അവൻ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കളിക്കൂട്ടുകാർക്കിടയിലും സ്കൂളിലും അവൻ എപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു. എന്നാൽ 11 years അവന്റെ സ്വപ്നത്തിന് വിലങ്ങ് തടിയായി. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം അവനിലുണ്ടെന്നും വൈദ്യസഹായം ആവശ്യമാണെന്നും അവന്റെ ഡോക്ടർ നിർദ്ദേശിച്ചു. ഏകദേശം 3 years ആ ചികിത്സ തുടർന്നുവെങ്കിലും പിന്നീടുള്ള ദിനങ്ങളിൽ ആ ചികിത്സാ ചെലവ് ആ കുടുംബത്തിന് താങ്ങുവാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ തീരുമാനം മറിച്ചായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു സുന്ദരമായ യുടേൺ ആയിരുന്നു അത്. 13 years അവനെ FC ബാഴ്സലോണ ക്ലബ് തേടിയെത്തി. ബാഴ്സലോണ ക്ലബ് അദ്ദേഹത്തിന് ഉയരക്കുറവിന് ചികിത്സ നിർദ്ദേശിച്ചു. ആയതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ ക്ലബായ ന്യൂ വേൾഡ്സ് ഓൾഡ് ബോയ്സ് ടീമിൽ നിന്നും അദ്ദേഹം വിട്ടുപിരിയുകയും കുടുംബത്തോടൊപ്പം യൂറോപ്പിൽ സ്ഥിര താമസക്കാരനാക്കുകയും ചെയ്തു. 2004-2005 സീസണിൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു. ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഗോൾ നേടുകയും ചെയ്തു. അങ്ങനെ ക്ലബിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമായി. അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ തന്നെ ബാഴ്സലോണ ലാലിഗ കപ്പ് നേടി. 2006-2007 സീസണിലാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഒരു ഹാട്രിക് നേടിയതടക്കം 26 നിന്നായി 14 നേടി. 2008-2009 സീസണിൽ അദ്ദേഹത്തിന് 38 നേടാനായി. ആ സീസണിൽ ബാഴ്സലോണ 3 നേടിയപ്പോൾ ടീമിന്റെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു. 2009-2010 സീസണിൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി 47 നേടുകയും ബാഴ്സലോണക്കായി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി എന്ന ബഹുമതി റൊണാൾഡോക്കൊപ്പം പങ്കിടുകയും ചെയ്തു. ഇടങ്ങാലിൽ മാന്ത്രികത തീർക്കുന്ന അദ്ദേഹത്തിന് ലോകം മിഷിഹ എന്ന പേര് നൽകി. 2005 ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ മെസ്സി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത്. ഫൈനലിൽ നേടിയ 2 ആകെ 6 ആ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന് സമ്പാദ്യം. അതിനുശേഷം അദ്ദേഹം അർജന്റീന ടീമിലെ സ്ഥിരം അംഗമായി. 2007 കോപ്പ അമേരിക്കയിൽ 2nd പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ജേതാക്കളായ അർജന്റീന ടീമിൽ മെസ്സിയും ഒരു അംഗമായിരുന്നു. ആ വിജയത്തോടെ അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. 2012 December 9 ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരൻ എന്ന റെക്കോർഡിൽ മുള്ളറെ 86 മറികടന്നു. 2012 December 23 ഒരു കലണ്ടർ വർഷം 91 എന്ന സർവകാല റെക്കോർഡും മെസ്സി എന്ന മിഷിയ സ്ഥാപിച്ചു. ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസത്തെ മാത്രമല്ല ഒരു മനുഷ്യ സ്നേഹിയെ കൂടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2007 പാവപ്പെട്ട കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ലിയോണൽ മെസ്സി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് മെസ്സി രൂപം കൊടുത്തു. 2010 March 11 മെസ്സിയെ യുണീസെഫിന്റെ അംബാസിഡറായി തിരഞ്ഞെടുത്തു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെ ലക്ഷ്യം വെച്ചായിരുന്നു മെസ്സിക്ക് ആ പദവി ലഭിച്ചത്. മെസ്സിയുടെ ക്ലബായ ബാഴ്സലോണയും ഇതിൽ മെസ്സിയെ പിന്തുണച്ചു. ബാഴ്സയും യുണീസെഫിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ കുറവുകളെ തന്റെ കഴിവുകളായി മാറ്റിയ സാക്ഷാൽ ലയണൽ മെസ്സി. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ, ഇവക്കെല്ലാം പിറകിൽ നിങ്ങളുടെ ഇഷ്ടത്തെ പിന്തുടരുന്നു എങ്കിൽ, നിങ്ങളുടെ പാഷനെ പിന്തുടരുന്നു എങ്കിൽ, ഓർക്കുക, ആ ഇഷ്ടമായിരിക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം. അതാണ് ആ കളിക്കാരൻ, ആ ഇടങ്കാലൻ, 5'5" നമ്മളെ പഠിപ്പിച്ചത്. നെവർ ലോസ് ഹോപ്പ്. യു നെവർ നോ വാട്ട് ടുമാറോ മൈറ്റ് ബ്രിങ്. കീപ് ബിലീവിംഗ് യുവർ സെൽഫ്.